കൂട്ടുകാരിപ്പോൾ അക്കങ്ങൾ നന്നായി പഠിച്ചു. ഇനി അക്കങ്ങൾ മലയാളത്തിൽ എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിക്കോളണം കേട്ടോ. തുടങ്ങട്ടെ. ആദ്യം ഒന്ന് എങ്ങനെ എഴുതുക? ഓ ന്ന്, ഒന്ന്. എന്താണ് ഓ ന്ന്? ഒന്ന്. മനസ്സിലായില്ലേ? അടുത്തത് രണ്ട്. എങ്ങനെ എഴുതുക? രണ്ട് എഴുതുന്നത് രാ ണ്ട്, രണ്ട്. എങ്ങനെ എഴുതുക? രാ ണ്ട്, രണ്ട്. അപ്പോൾ ഇതെന്താ? ഒന്ന് രണ്ട് അല്ലേ. അടുത്തത് മൂന്ന്. അടുത്തത് നമുക്ക് മൂന്ന് എഴുതാലോ. മൂന്ന് എങ്ങനെ എഴുതാൻ? മൂന്ന്. എന്താണ് മൂന്ന്? മൂന്ന്. മനസ്സിലായില്ലേ കൂട്ടുകാർക്ക്? അപ്പോൾ ഇത് ഒന്ന് രണ്ട് മൂന്ന്. അടുത്തെന്താണ്? നാല് അല്ലേ. അടുത്തെന്താണ്? നാല്. നാലെങ്ങനെ എഴുതുക? നാ ല്. എങ്ങനെ? നാ ല്, നാല്. മനസ്സിലായില്ലേ എങ്ങനെ എഴുതുക എന്നുള്ളത്? അപ്പോൾ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല്. മനസ്സിലായില്ലേ? അടുത്ത് നോക്കാം. അടുത്തത് അഞ്ച്. അഞ്ചെങ്ങനെ എഴുതുക? ആ അഞ്ച്, അഞ്ച്. എങ്ങനെ? ആ അഞ്ച്, അഞ്ച്. മനസ്സിലായില്ലേ കൂട്ടുകാർക്ക്? അപ്പോൾ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. മനസ്സിലായല്ലോ. ഇനി അടുത്ത നമുക്ക് നോക്കാം. അടുത്തത് ആറ്. അടുത്തത് ആറ്, ആറ്. എങ്ങനെ? ആറ്, ആറ് അല്ലേ. ഇനി അടുത്ത നോക്കാലോ. അടുത്തെന്താണ്? അടുത്തത് ഏഴ്. ഏഴ് എങ്ങനെ എഴുതുക? ആദ്യം ഏ, മനസ്സിലായില്ലേ? എങ്ങനെ? ഏഴ്, ഏഴ്. കുട്ടികൾക്ക് മനസ്സിലായില്ലേ? അടുത്തത് എട്ട്. എട്ടെങ്ങനെ എഴുതുക? എ ട്. എന്താണ് എ ട്? എട്ട്. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഒൻപത്. ഒൻപത് എങ്ങനെ എഴുതുക നമുക്ക് നോക്കാം. അതായത് ഒൻ പ ത്. ഒൻപത് എങ്ങനെ എഴുതുക? ഓ ഉം പ ത്. ഒൻപത്. മനസ്സിലായില്ലേ കൂട്ടുകാർക്ക്? അപ്പോൾ ഇതുവരെയൊക്കെ എന്താ എഴുതിയ? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത്. പിന്നെ പത്ത് എഴുതാം. പത്തെങ്ങനെ എഴുതുക? പ ത്. പത്ത്. മനസ്സിലായില്ലേ? എന്താണ് പ ത്? പത്ത്. അപ്പോൾ കൂട്ടുകാർ ഇപ്പോൾ ഒന്ന് മുതൽ പത്ത് വരെ എങ്ങനെ എഴുതേണ്ടതെന്നുള്ളത് പഠിച്ചില്ലേ അല്ലേ. അപ്പോൾ എല്ലാവരും ഇത് നല്ലോണം പരിശീലിക്കണം കേട്ടോ. ശരി കൂട്ടുകാരെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പതിനൊന്ന് മുതൽ ഇരുപത് വരെ എങ്ങനെയാണ് മലയാളത്തിൽ എഴുതുക എന്നുള്ളത്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നുള്ളേ. തുടങ്ങട്ടെ. അപ്പോൾ ആദ്യം പതിനൊന്ന്. പതിനൊന്ന് എങ്ങനെ എഴുതുക? പ ദി നോ ന്ന്. പതിനൊന്ന് എങ്ങനെ എഴുതാൻ? പ ദി നോ ന്ന്. പതിനൊന്ന്. മനസ്സിലായില്ലേ കൂട്ടുകാർക്ക്? ഇനി അടുത്ത നോക്കാം. അടുത്തത്
പന്ത്രണ്ട്. പന്ത്രണ്ട് എങ്ങനെ എഴുതുക? പ ന്ത്ര ണ്ട്. പന്ത്രണ്ട് എങ്ങനെ എഴുതുക? പ ന്ത്ര ണ്ട്. പന്ത്രണ്ട്. മനസ്സിലായില്ലേ? ഇനി അടുത്ത് നോക്കാം. അടുത്തത് പതിമൂന്ന്. പതി മൂന്ന്. മനസ്സിലായില്ലേ? എങ്ങനെ എഴുതുക? പതിമൂന്ന്. പതിമൂന്ന്. ഇനി അടുത്തത് പതിനാല്. പതിനാല്. പതിനാല് എങ്ങനെ എഴുതുക? ഒന്ന് ആലോചിക്കേ. ആദ്യം പ ദി നാല്. പതിനാല് എങ്ങനെ എഴുതുക? പ ദി നാല്. പതിനാല്. ശരി. ഇനി അടുത്തത് പതിനഞ്ച്. അതെങ്ങനെ എഴുതാൻ നോക്കാം. പതിനഞ്ച്. പതിനഞ്ച് എങ്ങനെ എഴുതുക? പതിനഞ്ച്. പതിനഞ്ച്. മനസ്സിലായല്ലേ കൂട്ടുകാർക്ക്? അപ്പം ഇതെന്താ? പതിനൊന്ന്, പന്ത്രണ്ട്, പതിമൂന്ന്, പതിനാല്, പതിനഞ്ച്. അടുത്തത് പതിനാറ്. അത് നോക്കാം എങ്ങനെ എഴുതാന്നുള്ളത്. പതിനാറ് എങ്ങനെ എഴുതുക? പതിനാറ്. പതിനാറ്. മനസ്സിലായില്ലേ? അടുത്തതെന്താ? പതിനേഴ്. എന്താണ്? പതിനേഴ്. പതിനേഴ്. എന്താണ്? പതിനേഴ്. പതിനേഴ്. മനസ്സിലായില്ലേ? ഇനി അടുത്തത് പതിനെട്ട്. എന്താണ്? പ ദി നെ ട്ട്. പതിനെട്ട്. എന്താണ്? പ ദി നെട്ട്. പതിനെട്ട്. അടുത്ത നോക്കാം. അടുത്തത് പത്തൊൻപത്. പ ത പ ദ എന്താണ്? പ ത പ ദ പത്തൊൻപത്. മനസ്സിലായില്ലേ? പത്തൊൻപത്. അടുത്ത് നോക്കാം. അടുത്തത് ഇരുപത്. ഇരുപത് എങ്ങനെ എഴുതുക? എളുപ്പമാണ് കേട്ടോ. ഈ രു പ ദ ഇരുപത്. എങ്ങനെ? ഈ രു പ ദ ഇരുപത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ആദ്യം തൊട്ടൊന്ന് നോക്കാം. പതിനൊന്ന്, പന്ത്രണ്ട്, പതിമൂന്ന്, പതിനാല്, പതിനഞ്ച്, പതിനാറ്, പതിനേഴ്, പതിനെട്ട്, പത്തൊൻപത്, ഇരുപത്. അല്ലേ? അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും എങ്ങനെയാണ് മലയാളത്തിൽ അക്കങ്ങൾ എഴുതാന്നുള്ളത് മനസ്സിലായില്ലേ?